നല്ല ഒരു ഇരുമ്പൻ പുളി സ്ക്വാഷ് ഉണ്ടാക്കാൻ പോവുകയാണ്, കൂടുന്നുണ്ട് എൻ്റെ കൂടെ. അപ്പം നമുക്ക് ഇരുമ്പൻ പുളി, ഇവിടെ ഇരുമ്പൻ പുളി എന്നാണ് പറയുന്നത്, ചില സ്ഥലത്ത് ഇലിമ്പി എന്ന് പറയും. രണ്ട് സെയിം തന്നെയാണ്. സംഭവം ഇതാണ്, ഇതാട്ടോ ഞാൻ ഉദ്ദേശിച്ച സാധനം. ഇത് ഞങ്ങളുടെ ഇവിടെ ഇരുമ്പൻ പുളി എന്നാണ് പറയണേ. ഈ ഇരുമ്പൻ പുളി വലുതെടുക്കുമായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഈ ഭാഗം ഇല്ലേ, ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുത്താലും മതി. പക്ഷേ ഇതിങ്ങനെ കുറച്ച് പിടിച്ചിരിക്കുന്നുണ്ടാവും പഴുത്തിട്ട് ഉണങ്ങി, അത് കട്ട് ചെയ്യുക നല്ലത്. അതിനുശേഷം ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക, ഒന്നുകിൽ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ജ്യൂസറിനകത്തിട്ട് ജ്യൂസ് തന്നെയായിട്ട് എടുക്കുക. ഇപ്പം ഞാൻ ജ്യൂസ് തന്നെ ഇതിൻ്റെ എടുത്തിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ വീഡിയോ വേഗം തീരുമല്ലോ. അപ്പം ഞാൻ ജ്യൂസ് തന്നെ എടുത്തു വച്ചിട്ടുണ്ട്, അതിൻ്റെ അളവ് നമുക്കൊന്ന് നോക്കാം. എനിക്ക് ഇപ്പോൾ അര കിലോ ഇരുമ്പൻ പുളിയിൽ നിന്ന് ഒരു ഗ്ലാസ് ജ്യൂസാണ് കിട്ടിയേക്കണം. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഫ്രഷ് ആയിട്ട് എടുത്ത് വെച്ചേക്കണം ജ്യൂസാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് ഫ്രഷ് ജ്യൂസാട്ടോ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് പഞ്ചസാര വേണം. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് ഗ്ലാസ് പഞ്ചസാര ഇടുവാണ്. ആ സെയിം ഗ്ലാസ് ആട്ടോ, ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്തു, ഇനി ഒരു ഗ്ലാസ് കൂടി ഇട്ട് കൊടുക്കട്ടെ. രണ്ടാമത്തെ ഗ്ലാസ്സും ഷുഗർ ഇട്ട് കൊടുക്കണം. ഇനി ഈ സെയിം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഇനി ശരിക്കും ഇതൊന്ന് സ്റ്റൗവിലോട്ട് വെക്കുകയാണ്. ആ രണ്ട് ഗ്ലാസ് പഞ്ചസാരയും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശരിക്കും ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ ഒന്ന് ശരിക്കും അലിഞ്ഞിറങ്ങട്ടെ കേട്ടോ. മുഴുവനായിട്ട് അലിയിട്ട് അലിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റും കൂടി നമുക്ക് സ്റ്റൗവിൽ വയ്ക്കണം. ഫ്രഷ് ജ്യൂസ് എടുത്തത് നമ്മൾ അതുപടി വെച്ചേക്കോട്ടെ, ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ പഞ്ചസാരയും വെള്ളവും കൂടി അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പകുതി അലിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇഷ്ടംപോലെ ഇരുമ്പമ്പുളിയൊക്കെ കിട്ടുന്ന സമയമല്ലേ, വെറുതെ ചാടി പോകുമായിരിക്കും. അപ്പോൾ ഒന്ന് കളയേണ്ടായിട്ട് ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കാം. ഈ ചൂടത്ത് നല്ലതാണ് കുടിക്കാൻ. നമ്മുടെ പഞ്ചസാര ഈ വെള്ളത്തിൽ ശരിക്കും അലിഞ്ഞിട്ടുണ്ട്. അലിഞ്ഞ് ചേർന്നാലും ഒരു മിനിറ്റ്, ഒരു നൂൽപ്പരുവൊന്നും അല്ല കേട്ടോ, ഒരു മിനിറ്റ് ശരിക്കും ഒന്നങ്ങോട്ട് ഒരു മിനിറ്റ് അങ്ങോട്ട് തിളയ്ക്കണം. കണ്ടോ, ഒന്നങ്ങോട്ട് തിളയ്ക്കട്ടെ. നമ്മുടെ പഞ്ചസാരയും വെള്ളവും തിളച്ചു. അതിനുശേഷം ഒരു മിനിറ്റോളം നമ്മൾ ചെറുതീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കും. എന്ന് വെച്ച് ഒരു നൂൽപാകം ആകുമില്ല കേട്ടോ. ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിക്കും. ഒരു മിനിറ്റ് കൂടുതൽ വേണ്ട കേട്ടോ. ഇനി ഈ പഞ്ചസാരയും വെള്ളവും കൂടി പാനിയായത് ഒന്ന് തണുക്കണം, നന്നായിട്ടൊന്ന് തണുക്കണം. ഒന്ന് തണുക്കാൻ വയ്ക്കട്ടെ കേട്ടോ. നമ്മുടെ പഞ്ചസാര സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, തണുത്ത് പയ്യൊരു ചൂടുണ്ട്, നല്ല തണുപ്പായിട്ടുള്ള ആ പരുവത്തിൽ ഞാൻ ഈ ഫ്രഷ് ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കേട്ടോ. ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ഒരു കളറും ചേർത്തിട്ടില്ല, പൈന ആ ഇരുമ്പൻ പുളിയുടെ ആ കളറ് തന്നെ. നല്ല മൂത്ത ഇരുമ്പൻ പുളിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്നാന്ന് നോക്കട്ടെ. ഇനി പുളി വെല്ലം ചേർക്കണമെന്ന്. നമ്മൾ സാധാരണ സ്ക്വാഷ് ഉണ്ടാക്കുമ്പം സിട്രിക് ആസിഡ് പുളിക്ക് ചേർക്കുന്നതല്ലേ. ഇത് ഇരുമ്പൻ പുളിക്ക് നല്ല പുളിയാണ്, സിട്രിക് ആസിഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കണം. ഇപ്പോൾ നമ്മൾ ഇളക്കി യോജിപ്പിച്ചു. പിന്നെ അരിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ആ പഞ്ചസാര സിറപ്പും ഇതും കൂടി വന്നിട്ട് അരിക്കേണ്ട ആവശ്യമില്ല കണ്ടോ, അത്ര ചെളിയായിട്ടായിരിക്കണേ, ഒട്ടും അരിക്കേണ്ട ആവശ്യം വരുത്തില്ല, ഒന്നുമില്ല ഇതിനകത്ത്. ഞാൻ രണ്ട് വട്ടം അരിച്ചിട്ടാണ് ഈ ജ്യൂസ് എടുത്തത്. അപ്പോൾ അതിനകത്ത് തരുതരിപ്പൊന്നുമില്ല. ഞാൻ സാധാ മിക്സിയിലാട്ടോ അടിച്ചെടുത്തത്. നമ്മൾ കറിക്കരയ്ക്കണ ആ ജാറില്ലേ, ആ ജാറിലാട്ടോ ഞാൻ അരച്ചത്. ഞാൻ ജ്യൂസറിനകത്തൊന്നുമല്ല. പിന്നെ വീഡിയോ ഒത്തിരി ലെങ്തി ആവേണ്ടെന്ന് വിചാരിച്ചാൽ വേഗം എല്ലാം അടിച്ചെടുത്ത് വെച്ചതാണ്. അപ്പോൾ വേഗം വീഡിയോ തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാ കറിക്ക് അരയ്ക്കണ ആ ജാറിൽ തന്നെ കേട്ടോ ഞാൻ അരച്ചെടുത്ത്. ഇനി ഞാനിതൊരു കുപ്പിയിലേക്ക് ആക്കട്ടെ. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ചില്ലിൻ്റെ കുപ്പി എടുത്ത് വെച്ചു. പ്ലാസ്റ്റിക്കിലൊന്നും എടുത്ത് വയ്ക്കേണ്ട കേട്ടോ. അതിലോട്ട് ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ.
ജ്യൂസിൻ്റെ കളർ കണ്ടോ. നമുക്ക് ബാക്കി ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു ഗ്ലാസ് ഫ്രഷ് ജ്യൂസിൽ നിന്ന് കണ്ടോ. ഇതിപ്പോൾ നമുക്ക് എത്ര പേർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ വെറുതെ നഷ്ടപ്പെടുത്തി കളയണമെന്നല്ലേ നമ്മൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ നല്ല ഫ്രഷായിട്ടുള്ള ജ്യൂസ് നമുക്ക് കുടിക്കാം. ഇത് എത്ര ചേർക്കണം എന്നതിൻ്റെ കാണിച്ചു തരാം ഞാൻ, അല്ലെങ്കിൽ ഒത്തിരി ചേർത്താലോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഗ്ലാസ്സിലോട്ട് കുറച്ച് ഇതോടെ ഇത്രയും ജ്യൂസ് ഒഴിച്ചു. ഇനി നമുക്ക് നല്ല ഐസ് വാട്ടർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തൊരു ഭംഗിയാ നോക്കിയാൽ കളറിന് ഇപ്പോഴും. അപ്പോൾ ഈ കുപ്പിയിൽ നിന്ന് നമ്മൾ ഇതുണ്ടോ ആ കളറ് കണ്ടോ, ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. ഞാൻ ആ കുട്ടിക്ക് കൊടുക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. എന്നുവെച്ചാൽ നല്ല വിളഞ്ഞ പുളിയാണ്. വിളഞ്ഞ പുളിക്ക് ഒന്നും കൂടി ഒരു മധുരമുണ്ട്. ഇത് മൂത്ത് വിളഞ്ഞ പുളിയായിരിക്കും ഈ നമ്മൾ ഈ സ്ക്വാഷ് എടുക്കാൻ നല്ലത്. ഞാൻ ചെറുതിലും ചെയ്തിട്ടുണ്ട്. ചെറുതിന് പുളി കൂടുതലാണ്. ഈ പഴുത്ത് തുടങ്ങാറാവണില്ലേ, എന്നാൽ ഞെങ്ങില്ല ആ പരുവത്തിലുണ്ട്. അതെടുക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടംപോലെ പുളിയുണ്ട്. ഇണ്ട മരം നിറച്ച് കായുണ്ട് മിക്ക വീട്ടിലും. അല്ലെ തൊട്ടടുത്തൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ കാണും. ഇതൊക്കെ വെറുതെ വേസ്റ്റായി പോവല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറ്റുമല്ലോ. ഇതിന് നമുക്ക് പിന്നെ ഒന്നും ചേർക്കണ്ട. നമുക്ക് പഞ്ചസാര നോക്കണ്ട. ഇതിനകത്ത് എല്ലാം ഉണ്ട്. നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ കേടാവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ വേണ്ട, നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഏറ്റവും നന്നായിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് നോക്കേണ്ട സമയമല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കണ്ട. ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇപ്പോൾ ഇരുമ്പൻ പുളിയുടെ സ്ക്വാഷൊക്കെ അധികം പേര് ചെയ്യില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.